എത്രയും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ഇവിടെ യോഗ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ബാബു സേഠ്, എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, ഇനി ഇവിടെ സംസാരിക്കാനിരിക്കുന്ന ഡോക്ടർ മാത്യു കുഴൽനാടൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് പൂർണ്ണമായിട്ടും യോജിപ്പാണ് ഈ വിഷയത്തെ. മാത്രമല്ല, അതിനുമുമ്പായിട്ട് ഈ ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കണം. കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഇതുപോലൊരു വിഷയത്തെക്കുറിച്ച് തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ഒരു സംവാദം സംഘടിപ്പിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ഇവിടെ നമ്മുടെ വിഷയാവതാരകൻ സൂചിപ്പിച്ച പോലെ തെരുവിൽ നേരിടുകയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുമാണ് പതിവ്. അതൊരു ശരിയായ രീതിയല്ല. ഇത് സംവാദത്തിൻ്റെ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. രണ്ടാമത്, മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കന്യാസ്ത്രീക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയതിനേക്കാൾ വലിയ ദുരന്തമാണ് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ പോകുന്നു എന്നുള്ളത്. കാരണം കന്യാസ്ത്രീകളെ സംബന്ധിച്ചോളം അവർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് പഠിക്കാനും, അവരുടെ മതപരമായ മതത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും പിന്തുണ ഉള്ളവരാണ്. മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. നമുക്കറിയാം, ചരിത്രപരമായ പല കാരണങ്ങളാലും രാജ്യത്തിൻ്റെ രാജ്യത്തുനിന്നല്ല ലോകത്തിൻ്റെ തന്നെ നാനാഭാഗങ്ങളിലും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. ഇപ്പോൾ മലാല യൂസഫ് സായിക്ക് നോബൽ സമ്മാനം തന്നെ കിട്ടിയത് ഒരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട്, പാകിസ്ഥാനിലെ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിന് വേണ്ടി പോരാടിയത് കൊണ്ടുമാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ മലാലയോട് വളരെ സ്നേഹവും താല്പര്യവും ഉള്ള ആളാണ്. ഇവിടെ ഈ സെൻ്റ് ആൽബർട്ട് കോളേജിൽ മലാല ദിനം ആചരിച്ചപ്പോൾ അവർ എന്നെയാണ് വിളിച്ചത് ഞാനോട് പോയി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. നമ്മൾ ഈ സെൻ്റ് ആൽബർട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവില്ല മലാല ആരാണ്. മനസ്സിലാവില്ല വെച്ചാൽ അവർക്കറിയാം ഇത് മലാലയാണ്, മലാല യുഎനിൽ പ്രസംഗിക്കുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ മലാല യൂസഫ് സായി വസീറിസ്ഥാനിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്, അവരനുഭവിക്കുന്ന ബദ്ധപ്പാട് എന്താണ്, ഏത് തരത്തിലുള്ള ശക്തികളോടാണ് ഇവർക്ക് പോരാടിക്കേണ്ടി വരുന്നത് എന്നുള്ളത് സെൻ്റ് ആൽബർട്ട് കോളേജിൽ പഠിക്കുന്നവർക്കോ സെൻറ്റർ എസ് എസ് കോളേജിൽ പഠിക്കുന്നവരോ ആയ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് മലാല ഇത്രയും വ്യത്യസ്തയായി മാറിയത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മുസ്ലിം പെൺകുട്ടികൾ, ഞാനെപ്പോഴും മുസ്ലിം പെൺകുട്ടികൾ ഏതെങ്കിലും പരീക്ഷയിൽ ജയിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇത്തവണ തന്നെ നമ്മുടെ സംസ്ഥാന മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും നേടിയത് മുസ്ലിം പെൺകുട്ടികളായിരുന്നു. ആലുവയിലുള്ളൊരു കുട്ടിക്കാണ് രണ്ടാം റാങ്ക് കിട്ടിയത്. എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു അഭിമാനം തോന്നി. നമ്മുടെ നാടായ ആലുവയിൽ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഒന്നുകൂടി പറയാം, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം മഹാത്മാഗാന്ധി അല്ല നമ്മുടെ സർവകലാശാല തലത്തിൽ എം ബി ബി എസ് പരീക്ഷയ്ക്ക് ഒന്നാം റാങ്കും മൂന്നാം റാങ്കും കിട്ടിയത് മുസ്ലിം പെൺകുട്ടികൾക്കായിരുന്നു. എം ബി ബി എസ് പരീക്ഷ എം ബി ബി ഒന്നാം റാങ്ക് കിട്ടിയത് തല മറക്കാത്ത കുട്ടിക്കും, മൂന്നാം റാങ്ക് കിട്ടിയത് തല മറച്ച കുട്ടിക്കും. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. ഞാനത് വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്, സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. രണ്ടുപേരും തിരുവിതാംകൂർ ഭാഗത്തുള്ള കുട്ടികളാണ്, തിരുവിതാംകൂർ ഭാഗത്തുള്ളതാണ്. പക്ഷേ മൂന്നാം റാങ്ക് കിട്ടിയ കുട്ടി മറ്റേ ഹിജാബ് ധരിച്ചിട്ടുണ്ട്, മറ്റേ കുട്ടി ഇല്ല. അതൊക്കെ സ്വാഭാവികം, മനുഷ്യ വ്യക്തി സ്വാതന്ത്ര്യമാണ്. തല മറക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ മറക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ ആളുകളുടെ അടിസ്ഥാനപരമായിട്ട്. ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ്, നമ്മുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ പറഞ്ഞ പോലെ നമ്മുടെ ഭരണഘടന പൂർണ്ണമായ മനസാക്ഷി സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒന്നാണ്. അത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, അനുഷ്ഠാനത്തിനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. ഇത്രയും സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള രാജ്യങ്ങൾ ലോകത്ത് തന്നെ കുറവാണ്. ഭരണഘടനാ അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സമയത്ത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും മത ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകണം എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ചില ആളുകൾ അന്ന് സംശയം പ്രകടിപ്പിച്ചു, മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അതെന്ത് സ്വാതന്ത്ര്യമാണ്, അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അംബേദ്കറും അതുപോലെ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള ആളുകൾ പറഞ്ഞു അതും മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, അതില്ലെങ്കിൽ ഈ മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ മനസാക്ഷി സ്വാതന്ത്ര്യം പൂർണ്ണമാകുകയില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് ഈ കാര്യത്തിൽ യാതൊരു സംശയത്തിന് അവകാശമില്ല. മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ മനസാക്ഷി സ്വാതന്ത്ര്യമാണ്, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം, പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, മൂന്നും ഉൾപ്പെട്ടത് അതിൻ്റെ ഭാഗമാണ്. വിശാലമായ അർത്ഥത്തിലാണ് ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ ഇവിടെ പറഞ്ഞു. ബിജോയ് ഇമ്മാനുവൽ എന്ന കുട്ടി, ബിജോയ് ഇമ്മാനുവലും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരിമാരും, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ബിജോയ് പത്താം ക്ലാസ്സിലാണ്, ദേശീയ ഗാനം പാടുന്നില്ല. അവർ യഹോവ സാക്ഷികളുടെ വിശ്വാസപ്രകാരം ദേശീയ ഗാനം ആലപിക്കുന്നത് വലിയ മത നിന്ദാപരമായിട്ടുള്ള കാര്യമാണ്, ബ്ലാസ്ഫെമിയാണ്. അവരുടെ വിശ്വാസം അങ്ങനെയാണ്. യഹോവ സാക്ഷികൾ വളരെ വിചിത്രമായ വിശ്വാസങ്ങളുള്ളവരാണ്. ഉദാഹരണത്തിന് യഹോവ സാക്ഷികൾ, ഒരു യഹോവ സാക്ഷി നമ്മുടെ പറമ്പ് വാങ്ങിക്കാമെന്ന് കരുതും. ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ പറമ്പിൽ നിൽക്കുന്ന കവുങ്ങ് അഥവാ അടക്കാമരം മുഴുവൻ വെട്ടിക്കളയുന്നത്. അവരുടെ മതവിശ്വാസം അനുസരിച്ച് കവുങ്ങ് പാടില്ല,
എൻ്റെ വീടൊക്കെ പറമ്പൊക്കെ പഠിക്കണമെങ്കിൽ അവർ ആകെ വിഷമിച്ചു പോകും, കാരണം ഒരുപാട് കവുങ്ങുണ്ട്, മനസ്സിലായി. അപ്പോൾ കവുങ്ങ് പാടില്ല എന്ന് വിശ്വസിക്കുന്നത് അവരുടെ വിശ്വാസം അങ്ങനെയാണ്. എന്തും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയിലുണ്ട്. ദേശീയ ഗാനം ആലപിക്കുന്നതും അവരുടെ വിശ്വാസപ്രകാരം തെറ്റാണ്. അവർ ദേശീയ ഗാനം ആലപിക്കില്ല. കേരള ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ ഹൈക്കോടതി തല പോകഞ്ഞ് ആലോചിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റിസ് മാലിമത്ത് സുകുമാരൻ ഉൾപ്പെട്ട ബെഞ്ച് പറഞ്ഞു, ദേശീയ ഗാനം ആലപിക്കാത്ത കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ യാതൊരു തെറ്റുമില്ല, കാരണം നമ്മുടെ ദേശീയ ഗാനത്തെയും ദേശീയ ചിഹ്നങ്ങളെയും ആദരിക്കുന്നതിന് വേണ്ടി ഒരു വകുപ്പുണ്ട്, ഒരു നിയമം തന്നെ ഉണ്ട്, ആ നിയമത്തിൻ്റെ ലംഘനമാണ്, അങ്ങനെയുള്ള കുട്ടികൾ ഇരുത്തണ്ട. ഇത് സുപ്രീംകോടതി ചെന്നപ്പോൾ സുപ്രീംകോടതി ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു. ഈ വിഷയത്തിൽ അമേരിക്കൻ സുപ്രീംകോടതിയുടെ ചില വിധികൾ പിന്തുടർന്നുകൊണ്ട് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അവർ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അനങ്ങാതെ നിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ, അവർ ഇതിന് കൂടെ ആലപിക്കുകയില്ല, ദേശീയ ഗാനത്തെ നിന്ദിക്കുകയില്ല, ദേശീയ ഗാനം പാടുകയുമില്ല, അവർക്കതിനുള്ള അവകാശമുണ്ട് എന്ന്. അതാണ് ആ കേസിൽ സംഭവം. അപ്പോൾ അത്ര വരെ നമ്മുടെ ഭരണഘടനയും നിയമങ്ങളും മത സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് പിന്തുണ നൽകുന്നതാണ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ലോ, കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിലും വേറെ ഏത് സ്വാതന്ത്ര്യം, ജീവിക്കാനും തൊഴിൽ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമാണെങ്കിലും എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും പരിമിതികളുണ്ട്, പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതെങ്ങനെ പരിധികൾ ആര് കൽപ്പിക്കും എന്ന് ചോദിച്ചാൽ, ന്യായമായ അല്ലെങ്കിൽ യുക്തിസഹമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് സ്റ്റേറ്റിന് അഥവാ ഭരണകൂടത്തിന് അവകാശമുണ്ട്. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം. ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സിഖുകാർക്ക് കുർബാനം കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യം, ബസ്സിലോ കാറിലോ തീവണ്ടിയിലോ ബോട്ടിലോ യാത്ര ചെയ്യുമ്പോൾ കുർബാനം എന്ന് പറഞ്ഞാൽ കഠാരി പോലത്തെ ഒരു സാധനമാണ്, അത് കൊണ്ടെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. പക്ഷേ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കുർബാനം അനുവദിക്കാൻ പറ്റുകയില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിമാനത്തിൽ കുർബാനവും കൊണ്ട് കയറിയാൽ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളത് പ്രത്യേകിച്ച് ആരും പറയാതെ തന്നെ അറിയാം. കാരണം കുർബാനവുമായിട്ട് വിമാനത്തിൽ കയറാൻ സാധ്യതയുള്ളവർ 199 പേരും സമാധാന പ്രേമികളായിരിക്കുമെങ്കിലും 100-ാമത്തെ ആളെക്കുറിച്ച് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ടാണ് കുർബാനം പാടില്ല എന്ന് പറഞ്ഞു. ഇനി കുർബാനം കൊണ്ടുപോകാൻ അനുവദിച്ച പോരാ, അവരുടെ നിയമപ്രകാരം വലിയ വാൾ, കുർബാനം എന്ന് പറഞ്ഞാൽ കഠാരിയാണ്, വാൾ കൊണ്ടുവരക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നൊരു സമയത്ത്, പ്രത്യേകിച്ച് 84 ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിൽ അവസാനിച്ച സംഭവങ്ങളും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ നടക്കുന്ന സമയത്ത് സിഖ് മതത്തിലെ ചില ഗുരുക്കന്മാർ, നമ്മുടെ ലോങ്കേവാളിൻ്റെ വിഭാഗത്തിൽ, ലോങ്കേവാളല്ല അദ്ദേഹത്തിൻ്റെ എതിർ ഗ്രൂപ്പിൽപ്പെട്ട ഗുരുശരൺ സിംഗ് തോറ മുതലായ ആളുകൾ ആവശ്യം. അപ്പോൾ നമ്മുടെ സർക്കാർ പറഞ്ഞു അത് പറ്റില്ല, അത്രയ്ക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കാൻ പറ്റുകയില്ല, കുർബാനം കൊണ്ടു നടന്നുള്ളൂ പക്ഷേ വാൾ കൊണ്ടു നടക്കാൻ പറ്റുകയില്ല. ഇനി ഇത് തന്നെ നമ്മൾ കുറച്ചുകൂടി ലളിതമായി വേറൊരു ഉദാഹരണം നോക്കുക, താടി വളർത്താനുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു ഭാഗത്ത് താടിക്കാരാണ് ഞാനടക്കം. ഞാൻ താടി വളർത്തിയത് മതപരമായ ഒരു കാരണം കൊണ്ടല്ല, കാരണം ഷേവ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്, സിമ്പിളായിട്ടുള്ള കാര്യം. കാരണം ഒരു ദിവസം 10 ഇതിനുവേണ്ടി ചിലവാക്കും, പിന്നെ ഞാനൊരു ചിന്തകനായതുകൊണ്ട് ഷേവ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴെന്തെങ്കിലും ആഗോള പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും മുഖം മുറിയുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് താടി വളർത്തിയത്. ഇപ്പോൾ 10 ദിവസത്തിൽ ലാഭമുണ്ട്. അങ്ങനെയല്ല, ഇപ്പോൾ എനിക്ക് താടി വളർത്താൻ വിരോധമില്ല, ഇവിടെ ഇരിക്കുന്ന ആർക്കും വിരോധമില്ല. പക്ഷേ ഒരു പോലീസുകാരൻ താടി വളർത്താൻ താല്പര്യപ്പെട്ടു, അതേ മുസ്ലിം സമുദായക്കാരാണ്, താടി വളർത്താൻ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു, പോലീസിൻ്റെ നിയമം അനുസരിച്ച്, ചട്ടമനുസരിച്ച് പോലീസുകാർക്ക് താടി വളർത്താൻ പാടില്ല. അയാൾ കേസുമായിട്ട് ഹൈക്കോടതിയിൽ വന്നു, മൗലിക അവകാശ ലംഘനമാണ്, എൻ്റെ മതവിശ്വാസം താടി വളർത്തുന്നതിന് എന്നെ നിർബന്ധിക്കുന്നു, പക്ഷേ താടി വളർത്താൻ സർക്കാർ സമ്മതിക്കുന്നില്ല, DGP അനുവദിക്കുന്നില്ല. DGP ഒക്കെ വന്നേക്കുമ്പ IGയുടെ സമയത്താണ്, 70s അന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു, ഇല്ല താടി വളർത്താൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ പോലീസുകാർക്ക് ആ സ്വാതന്ത്ര്യം ഇല്ല, കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻഡ് ഫോഴ്സാണ് എന്ന് മാത്രവുമല്ല കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വക്കീലാവണേക്കൊക്കെ മുമ്പ്, താടി വളർത്തൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം നിർബന്ധമല്ല. അതിന് കാരണം കോടതി പറഞ്ഞു, ഈ കോടതിയിൽ തന്നെ മുസ്ലിങ്ങളായ ജഡ്ജിമാരുണ്ട്, ജസ്റ്റിസ് SK ഖാദറുണ്ട്, അദ്ദേഹത്തിൻ്റെ താടിയില്ല, ജസ്റ്റിസ് V ഖാലിദുണ്ട്, ഖാലിദിനും താടിയില്ല, ഇവിടെ മുസ്ലിങ്ങളായ ഒരുപാട് അഭിഭാഷകരുണ്ട്, ഒട്ടുമിക്കവർക്കും താടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നത് ഇപ്പോൾ ജസ്റ്റിസ് ഖാലിദിന് താടി വേണമല്ലോ, അല്ലെങ്കിൽ ജസ്റ്റിസ് ഖാദറിന് താടി വേണം, അവർക്ക് രണ്ടുപേർക്കും താടിയില്ല. അഡ്വക്കേറ്റ് ജനറൽ MM അബ്ദുൽ ഖാദറാണ്, അബ്ദുൽ ഖാദറും താടി പോയിട്ട് തലയിൽ മുടി പോലും ഇല്ല, നല്ല കഷണ്ടിക്കാരനായിരുന്നു, അതിഗംഭീരനായ കഷണ്ടിക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തോ ഒരു സ്ഥലത്തും താടിയോ മീശോ ഒന്നുമില്ല, തള്ളാണ് അബ്ദുൽ ഖാദർ, ഡെയർഫോർ ഹർജി തള്ളി. ഇങ്ങനെയാണ് കോടതി മിക്കവാറും തീരുമാനങ്ങളിൽ എത്തുന്നത്, ഞാനത് കുറ്റമായിട്ട് പറഞ്ഞല്ല, യഥാർത്ഥത്തിൽ നടന്ന കാര്യം. അപ്പോൾ പോലീസുകാർക്ക് താടി വളർത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ല. വേറൊന്ന് പറയാം, മുസ്ലിങ്ങൾക്ക് ഒരു സമയത്ത് 4 വിവാഹം കഴിക്കാൻ പെർമിസിബിളാണ്, മതപരമായിട്ട് സാധ്യമാണ്, പക്ഷേ
ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ള ഒരു സമയത്ത് രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ അവൻ്റെ ജോലി പോകും. കാരണം സർവീസ് ചട്ടങ്ങൾ പ്രകാരം അത് അനുവദനീയമല്ല. പലപ്പോഴും ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക. ഇതൊക്കെ ന്യായമായ നിയന്ത്രണത്തിൻ്റെ അകത്ത് വരുന്നതാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി സുപ്രീം കോടതി പറഞ്ഞാൽ ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യമാണ്. പല വിഷയം ഇപ്പോൾ ഇവിടെ സംഭവിച്ചു എന്താണ്, നമ്മൾ ഈ വിഷയത്തെ വേറൊരു രീതിയിൽ സമീപിക്കും. ഈ പ്രവേശന പരീക്ഷ ഇത് രണ്ടാം തവണയാണ് നടക്കുന്നത്, ഇത് ആവർത്തന പരീക്ഷയാണ്. ആദ്യത്തെ പരീക്ഷയ്ക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വലിയ തോതിൽ മാൽപ്രാക്ടീസ് എന്നാണ്. മാൽപ്രാക്ടീസ് നടത്തി ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരല്ല, ഏതെങ്കിലും പ്രത്യേക വിഭാഗക്കാരല്ല, ഏതെങ്കിലും പ്രത്യേക സംസ്ഥാനക്കാരല്ല. മാൽപ്രാക്ടീസ് നടത്തുന്നത് കോപ്പി നോക്കി എഴുതലും ആയിരുന്നില്ല, അത് ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വലിയ തട്ടിപ്പായിരുന്നു. കാരണം ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ ചെറിയ പരീക്ഷയല്ല, ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയല്ല, നമ്മുടെ അബ്ദുറബിൻ്റെ പണമടച്ചവരൊക്കെ പാസ്സാവുന്ന എസ് എൽ സി പരീക്ഷയല്ല. അതിനൊന്നും ആരും കോപ്പി അടിക്കില്ല, കാരണം എന്തെഴുതിയാലും പരീക്ഷ പാസ്സാവും, എന്തെഴുതിയാലും പാസ്സാകുന്ന പരീക്ഷയാണ് എസ് എൽ സി പരീക്ഷ. അതിനൊന്നും ആരും ഇപ്പോഴത്തെ കാലത്ത് കോപ്പി അടിക്കില്ല, കോപ്പി അടിക്കുന്നത് മോശമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്, മെഡിക്കൽ പ്രവേശന പരീക്ഷ. ആ പരീക്ഷയിൽ വ്യാപകമായ തോതിൽ കോപ്പിയടിയുണ്ട്. കോപ്പിയടി ഉണ്ടായിരുന്നു മാത്രമല്ല, ഇത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട് ഈ കോടതി പരീക്ഷ അസ്ഥിരപ്പെടുത്തി. അസ്ഥിരപ്പെടുത്തിയത് കോപ്പിയടി കൊണ്ടാണ്. അപ്പോൾ സി ബി എസ് ഇക്ക് ഡയറക്ഷൻ കൊടുത്തു. എന്താ ഡയറക്ഷൻ? ഒരാളും ഒരു കാരണവശാലും കോപ്പിയടിക്കാൻ പറ്റാത്ത രീതിയിൽ പരീക്ഷ നടത്തും. അതുകൊണ്ടാണ് ഇങ്ങനൊരു നിയന്ത്രണം വന്നത്. നിയന്ത്രണ ശിരോവസ്ത്രത്തിന് മാത്രമല്ല, അത് ശ്രദ്ധിക്കണം, ശിരോവസ്ത്രത്തിന് മാത്രമല്ല, തൊപ്പി വയ്ക്കുന്നതിന് നിയന്ത്രണമുണ്ട്, തലക്കെട്ട് കെട്ടുന്നതിന് നിയന്ത്രണമുണ്ട്, കൈ മുഴുവൻ ഫുൾ സ്ലീവ് ഷർട്ട് ഇടുന്നതിന് നിയന്ത്രണമുണ്ട്, ഈ ബെൽറ്റ് കെട്ടുന്നതിന് നിയന്ത്രണമുണ്ട്, ഷൂ ഇടുന്നതിന് നിയന്ത്രണമുണ്ട്. ഷൂ ഇട്ട് കയറിയാൽ ഷൂവിൻ്റെ അകത്തായിരിക്കും ഈ കോപ്പി അടിക്കാനുള്ള സാധനം വയ്ക്കുക. അതുകൊണ്ട് സ്ലിപ്പർ ഇട്ടിട്ട് വേണം പരീക്ഷ എഴുതാൻ. ഇങ്ങനെ 100,000 നിയന്ത്രണങ്ങളുണ്ട്. കയ്യിൽ വളയിടുന്നതിന് നിയന്ത്രണമുണ്ട്. പെൺകുട്ടികൾ വളയിട്ടിട്ടാണ് പരീക്ഷ എഴുതാൻ പോയെങ്കിൽ വള ഊരി വെക്കേണ്ട വരുമായിരുന്നു. ഹിന്ദു, മുസ്ലിം, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ ഭേദമന്യേ വള ഊരി വെക്കണം. ഇനി വളയുടെ കാര്യത്തിൽ വേറെ പ്രശ്നമുണ്ട്. സിഖുകാർക്ക് വള നിർബന്ധമാണ്, മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഈ കുർബാനം പോലെ തന്നെ. സിഖുകാരായ വിദ്യാർത്ഥികൾ വള ഊരി വെച്ചിട്ട് വേണം പരീക്ഷ എഴുതാൻ. ഇതാണ് നിയന്ത്രണം. കാരണം എന്താ, കോപ്പി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പൊതു ഉദ്ദേശം അതിൻ്റെ അകത്തുണ്ട്. എന്താ പരീക്ഷ ഉദ്ദേശം? ആരും കോപ്പി അടിക്കരുത്. ഇനി ഇത് ഉപയോഗിച്ചാൽ, ഇത് ഊരി വെച്ചാൽ കോപ്പി അടി നടക്കുമല്ലോ എന്നുള്ള വേറെ കാര്യം. കോപ്പി അടിക്കുന്നവർ വളരെ സമർത്ഥന്മാരാണ്, നമുക്കറിയാലോ. സാധാരണക്കാർക്കൊന്നും കോപ്പി അടിക്ക് അത്ര വിജയകരമായിട്ട് നടത്താൻ പറ്റില്ല. കോപ്പി അടിക്കുന്നവർ വളരെ സമർത്ഥന്മാരാണ്. ഇതല്ല, ഇതിനേക്കാൾ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും കോപ്പി അടിക്കണമെന്നുള്ളവർ വേറെ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുക. അതിനെപ്പറ്റി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു എന്ന, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, എന്നാൽ അവനോ അനേകം സൂത്രപ്പണികൾ കണ്ടുവച്ചിരിക്കും. അതുകൊണ്ടാണ് ഈ കോപ്പി അടിക്കുക. അപ്പോൾ ഇത് മെഡിക്കൽ പരീക്ഷ പഠിച്ച് പാസ്സാവുന്നതിനേക്കാൾ എളുപ്പം കോപ്പി അടിക്കലാണെന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ കോപ്പി അടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിനെ തടയിടാൻ വേണ്ടി ഇവർ സാധ്യമായ എല്ലാ മാർഗങ്ങളും ആവിഷ്കരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് തലയിൽ തട്ടം ഇടുന്നത്. അപ്പോഴാണ് ഇതൊരു വിഷയമായിട്ട്, അപ്പോൾ ഒരു പക്ഷേ ഇവർ ഈ രീതിയിൽ ആലോചിച്ചിട്ടുണ്ടാവില്ല, കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുള്ളൂ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, പലപ്പോഴും ദുഃഖ വെള്ളിയാഴ്ച ഇല്ലേ, കുഴൽനാടൻ ഇവിടെയുണ്ട്, ഈസ്റ്ററിൻ്റെ അന്ന് സി ബി എസ് ഇ പരീക്ഷ വയ്ക്കും. അവർക്കറിയില്ല, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ സർക്കാർ വന്നപ്പോഴല്ല, ഈ സർക്കാർ വന്ന പിന്നെ ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് സാക്ഷാൽ സോണിയാഗാന്ധി പുറകിൽ നിന്നും സർദാർ മൻമോഹൻ സിംഗ് മുന്നിൽ നിന്നും നയിച്ച സർക്കാരിൻ്റെ കാലത്തെ കാര്യമായി പറഞ്ഞത്, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അല്ല. അന്നും ഈസ്റ്ററിൻ്റെ അന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ട പല പരീക്ഷകളും വയ്ക്കും. എന്താ വയ്ക്കുന്നത് ചോദിക്കും. അവരുടെ രീതി അതാണ്. ഞാൻ പറഞ്ഞത് വേണ്ടത്ര മുന്നാലോചന ഇല്ലാതെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഈ വക പരിപാടികൾ ചെയ്യും. ഡൽഹി സെക്രട്ടേറിയറ്റിലിരിക്കുന്നവർക്ക് അറിയില്ല ഈസ്റ്റർ എന്നാണ്, അത് ക്രിസ്ത്യാനികൾക്ക് എന്തുമാത്രം വിശേഷപ്പെട്ട ദിവസമാണ്, അവരാലോചിക്കുന്നില്ല. അതുകൊണ്ടാണ്, കാരണം ക്രിസ്ത്യാനികൾ എണ്ണത്തിൽ വളരെ കുറവാണ് രാജ്യത്ത് എമ്പാടും, കേരളത്തിലെ കാര്യമല്ല. അവർ അപ്പം ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, ഒരു നിയന്ത്രണം വരുന്നു. അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഹൈക്കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി ഈ വിഷയം വളരെ നല്ല രീതിയിൽ ആലോചിച്ചു. ഹൈക്കോടതി പറഞ്ഞു, ആ വന്ന കുട്ടികൾ അവർ ശിരോവസ്ത്രം ധരിച്ച് പരീക്ഷ എഴുതട്ടെ എന്ന്. ഈ ഘട്ടത്തിൽ നമ്മൾ അവരാരും കൂടെ ആലോചിക്കണം, സി ബി എസ് ഇ നിയന്ത്രണം ഇളവ് ചെയ്യാൻ തീരുമാനിച്ചു. രണ്ട് കുട്ടികൾ മാത്രമേ ഹൈക്കോടതിയിൽ പോയുള്ളൂ, പക്ഷേ സി ബി എസ് ഇ നിയന്ത്രണത്തിൽ ഇളവ് ചെയ്തു. സി ബി എസ് ഇ പറഞ്ഞു, ശിരോവസ്ത്രം ധരിക്കുന്ന കുട്ടികൾ ശിരോവസ്ത്രം ധരിച്ചോട്ടെ, പറഞ്ഞു, ഇളവ് വരുത്തി. പക്ഷേ അരമണിക്കൂർ നേരത്തെ വന്ന് ഇവരുടെ ശിരോവസ്ത്രത്തിൽ ഒന്നും ഒളിച്ചു വച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാക്കിയാൽ മതി എന്ന് അത് അനുവദിച്ചു. അങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ പരീക്ഷ എഴുതിയത്. നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിൽ ഒരു കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാ കുട്ടികളും ശിരോവസ്ത്രം ധരിച്ച് തന്നെയാണ് പരീക്ഷ എഴുതിയത്. കോഴിക്കോട്ട്, മലപ്പുറത്ത്, കാസർഗോട്ട് ഇവിടുത്തെക്കാളിൽ എത്രയോ കൂടുതൽ കുട്ടികൾ ശിരോവസ്ത്രം ധരിക്കുന്നവരാണ് അവിടെ.
എല്ലാ മുസ്ലിം പെൺകുട്ടികളും ശിരോവസ്ത്രം ധരിക്കുന്ന സ്ഥലങ്ങളാണ് ഞാനീ പറഞ്ഞത്. അവിടെ ഒക്കെ കുട്ടികൾ പരീക്ഷ, ഈ ഒരു കുട്ടിക്ക് മാത്രമാണ്. പിന്നെ ഒരു കന്യാസ്ത്രീക്കുമാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ പരീക്ഷ. അരമണിക്കൂർ നേരത്തെ വരണം എന്ന ഒരു വ്യവസ്ഥ വെച്ചു, അങ്ങനെ കുട്ടികൾ പരീക്ഷ. ഇത് ആദ്യത്തെ തവണയായതുകൊണ്ടാണ്. അടുത്ത തവണ ആകുമ്പോഴത്തേക്കും CBSE കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിൽ മെച്ചപ്പെട്ട പരിഷ്കാരങ്ങൾ കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ആ രീതിയിൽ തന്നെ കാണണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എൻ്റെ ആഗ്രഹം അങ്ങനെയാണ്, അങ്ങനെ ചെയ്യാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കും. ഇത് മാത്രമല്ല, കയ്യിലെ വള മാത്രമല്ല, ചരട്, ഇപ്പോൾ കണ്ടല്ലേ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ കയ്യുമ്പോൾ ചരടിട്ടിട്ട് നടക്കുക, ചരട അഴിച്ചു വെക്കണം, ചരടഴിക്കണം. ചോട്ടാനിക്കര അമ്പലത്തിൽ പോയി പൂജിച്ചു കൊണ്ടുന്ന ചരടക്ക് ഈ ചരട് വെച്ച് പരീക്ഷ എഴുതിയാൽ ഇവൻ ജയിക്കുള്ളൂ എന്നാണ് അവൻ്റെ വിശ്വാസം, മനസ്സിലായില്ലേ? ചോട്ടാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് പൂജാരി കൊടുത്ത ചുവന്ന ചരടും ശബരിമലയിൽ നിന്ന് കിട്ടിയ കറുത്ത ചരടും, ഇതിൽ പല നിറവ്യത്യാസമുണ്ട്. നീലച്ചരട്, പച്ചച്ചരട്, നീല അല്ല പച്ചച്ചരടില്ല, മഞ്ഞച്ചരട്, കാവിച്ചരട്, ചുവന്ന ചരട്, ഇങ്ങനെ പല ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ ചുവന്ന ചരട് കിട്ടുന്നത്. എന്തുമാകട്ടെ, ആ ചരട് കെട്ടിയിട്ട് പരീക്ഷ എഴുതിയാൽ ഗംഭീരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഇത് കയ്യുമ്പോൾ കെട്ടുന്നത്. ഇപ്പം എനിക്കൊന്നും അങ്ങനെ വിശ്വസിക്കില്ല, അതുകൊണ്ട് ചരട് കെട്ടേണ്ട ആവശ്യമില്ല. ചരട് കെട്ടാതെ തന്നെ നമ്മൾ പാസ്സാവുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പക്ഷേ ആ ചരട് അഴിച്ചു വെക്കണം. അപ്പോൾ അവരുടെ മതവിശ്വാസം വ്രണപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. താത്വികമായിട്ട് അത് സാധ്യമാണ്, പക്ഷേ അതിൻ്റെ പുറകിൽ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മാനിക്കണം. അതെന്താണ്? OPD തടയുക എന്നുള്ള, അത്രത്തോളം നമ്മളിതിനെ അംഗീകരിക്കണം. പക്ഷേ നമുക്കൊരു കാരണവശാലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കാര്യം നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം. ഞാൻ സെബാസ്റ്റിൻ ചേട്ടൻ പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായിട്ട് 100% അല്ല 101% ചോദിക്കും. ഇത് സത്യത്തിൽ ഇതിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല, പൊതുവേ നമ്മുടെ കോടതികൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു വലിയ നിലവാര തകർച്ച. എന്തുകൊണ്ടാണ് യഹോവ സാക്ഷികളുടെ കേസിൽ അന്ന് 85-86 കാലത്ത് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്? അന്നത്തെ ഇന്നത്തെ സുപ്രീം കോടതിയിൽ നിന്നാണ് ഇങ്ങനൊരു വിധി ഉണ്ടാകിയത്. കാരണം സുപ്രീം കോടതി അടക്കമുള്ള സംവിധാനങ്ങൾ, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ പൊതുവേ ജീർണിച്ചിരിക്കും. അതൊരു യാഥാർത്ഥ്യം, അതെല്ലാ രംഗത്തും ഉണ്ട്. പാർലമെൻറ്റിൻ്റെ കാര്യത്തിലുണ്ട്, സർക്കാരിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ബ്യൂറോക്രസിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, അസംബ്ലിയുടെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്, കോടതിയുടെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്. സത്യത്തിൽ ഇത് അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. തികച്ചും തെറ്റായിട്ടുള്ളൊരു സമീപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. ഒരിക്കലും അങ്ങനൊരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു. ആ കാര്യത്തിൽ നമ്മുടെ ഹൈക്കോടതി വളരെ മാതൃകാപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ ആ ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് അത് മനസ്സിലായി. ഇപ്പോൾ പറയുമ്പോൾ കുറച്ചൊരു അഹങ്കാരത്തോടെ പറയും, ജഡ്ജ് ആലുവക്കാരനാണ്, മനസ്സിലായി? ആലുവക്കാരൻ നല്ല ബുദ്ധിയും വിവരവും വിവേകമുള്ളവരാണ്. ആലുവക്കാരനായ ജഡ്ജിക്ക് മനസ്സിലായി ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശം വളരെ പ്രാഥമികമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു അനുവാദം നൽകിയത്. അദ്ദേഹം അങ്ങനെ അനുവാദം നൽകിയതുകൊണ്ടാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ CBSE ഇതിൽ ഇളവ് നടത്താൻ തീരുമാനിച്ചത്. അരമണിക്കൂർ മുമ്പേ പോയി പരിശോധന കഴിഞ്ഞ് പരീക്ഷ എഴുതാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അത്രയും ഒരു സമചിത്തതയും വിവേകവും, വിവേകമാണ് പ്രധാനം, വിവേകവും നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനനായ ഡോക്ടർ ജയശങ്കർ സാറോടെല്ലാം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ചർച്ച പുരോഗമിക്കുന്ന സമയത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒന്ന്, കരുനാഗപ്പള്ളിയിലെ ഒരു മുസ്ലിം വിദ്യാർത്ഥിനിക്ക് മാത്രമുണ്ടായ ഒരു ദുരനുഭവമാണിത് എന്നത് തീർച്ചയായും നമ്മുടെ എല്ലാം തെറ്റിദ്ധാരണയാണ്. കരുനാഗപ്പള്ളിയിൽ ഉണ്ടായതൊരു സംഭവമാണ്, അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. കരുനാഗപ്പള്ളിയിലെ പെൺകുട്ടിയുടെ സംഭവം ശ്രദ്ധയാകർഷിച്ചത് ആ പെൺകുട്ടി പരീക്ഷ എഴുതാതെ മടങ്ങിപ്പോന്നതുകൊണ്ടും അവൾ തൻ്റെ അനുഭവം സ്നേഹസംവാദം മാസികയിൽ പങ്കുവെച്ചതുകൊണ്ടും വായനക്കാർക്ക് നൽകിയതുകൊണ്ടുമാണ്. അതുകൊണ്ടത് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രം. എന്നാൽ ഹിജാബ് അഴിക്കാൻ നിർബന്ധിക്കപ്പെട്ട ഒട്ടനവധി പെൺകുട്ടികൾ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. ഇപ്പോൾ മലപ്പുറത്തും കോഴിക്കോട്ടും തീർച്ചയായും അവിടെ നിലനിൽക്കുന്നൊരു സാംസ്കാരിക അന്തരീക്ഷത്തിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് പല സ്കൂളുകളിലും ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ പെൺകുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത്തരം സ്കൂളുകളിൽ പോലും പുറമെ നിന്ന് പരിശോധകർ വരുന്ന സമയത്ത് ഹിജാബ് മുഖമക്കന അഴിച്ചു വെക്കണമെന്ന നിർദ്ദേശമുണ്ടായി എന്നും ഏതാനും മിനിറ്റുകൾക്കെങ്കിലും പെൺകുട്ടികൾ മുഖമക്കന മാറ്റിവെക്കേണ്ടി വന്നു എന്നും അത്തരം സ്കൂളുകളുമായി ബന്ധപ്പെട്ടവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ മലബാറിന് പുറത്തുള്ള വ്യത്യസ്ത സ്കൂളുകളിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ
തങ്ങളുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത വിധത്തിൽ അതിയായ സങ്കടത്തോടുകൂടി വേദന അനുഭവിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ശിരോവസ്ത്രം അഴിച്ചു വെച്ച് പരീക്ഷ എഴുതേണ്ടി വന്ന ദുരവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കേവലം ഒരു പെൺകുട്ടിക്കുണ്ടായൊരു ദുരനുഭവം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് പകരം കേരളത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ മുസ്ലിം പെൺകുട്ടികൾ നേരിട്ടൊരു പ്രതിസന്ധി എന്ന നിലയിൽ വലിയ അളവിലുള്ളൊരു മനുഷ്യാവകാശ ധ്വംസനമായി തന്നെയാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു. രണ്ടാമതായി, നമ്മൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജയശങ്കർ സാർ തന്നെ പറഞ്ഞതുപോലെ അരമണിക്കൂർ മുമ്പ് ലേഡി ഇൻവിജിലേറ്റർമാർക്ക് മുന്നിൽ പരിശോധനയ്ക്ക് വിധേയമാകാൻ സന്നദ്ധരായിരുന്നു ഈ പെൺകുട്ടികളെല്ലാം. അവരെല്ലാം മുഖമക്കനെ അഴിച്ച് കോപ്പിയടിക്കുള്ള വസ്തുക്കളൊന്നും തങ്ങൾ എവിടെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയതാണ്. പിന്നെയും ഇവർക്ക് ശിരോവസ്ത്രം അഴിച്ചു വെക്കണമെന്ന കർക്കശമായി ഇവർ നിർബന്ധിക്കപ്പെട്ട സമയത്ത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമവ്യവസ്ഥയും എല്ലാം പരിഹസിക്കപ്പെടുകയാണ് ചെയ്തത്. അവിടെ ഭരണകൂടം അനിവാര്യമായ സന്ദർഭങ്ങളിൽ വെക്കുന്ന നിയന്ത്രണങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന കാര്യത്തിൽ തീർച്ചയായും സംശയങ്ങളുണ്ട്. കാരണം ഭരണകൂടത്തിന് അതിൽ യാതൊരു ഇടപാടുമില്ല. ഭരണകൂടത്തിന് അവിടെ ആകെയുള്ള കൺസേൺ എന്ന് പറയുന്നത് കോപ്പിയടി നടക്കുമോ ഇല്ലേ എന്നത് മാത്രമാണ്. തീർച്ചയായും ആ കൺസേൺ പൊതുജന താല്പര്യ പ്രകാരമുള്ളൊരു കൺസേണാണ്. ആ കൺസേണിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളിതാ ഞങ്ങളുടെ ശിരോവസ്ത്രം വനിതാ പരിശോധകർക്ക് മുന്നിൽ അഴിച്ചു വെക്കുന്നു, ഞങ്ങൾ കോപ്പിയടിക്കുള്ള യാതൊന്നും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ, കൺവിൻസ് ചെയ്യാൻ, ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് തുറന്നു പറഞ്ഞ പെൺകുട്ടികളോട് പിന്നെയും ശിരോവസ്ത്രം അഴിച്ചു വെക്കാൻ നിർബന്ധിക്കുന്നത് തീർച്ചയായും ഭരണകൂടം പൊതുജന താല്പര്യാർത്ഥം വെക്കുന്ന നിയന്ത്രണങ്ങളുടെയോ നിബന്ധനകളുടെയോ ഒന്നും പരിധിയിലല്ല വരുന്നത്, മറിച്ച് നിയമത്തിൻ്റെ ദുരുപയോഗത്തിൽ തന്നെയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി, മുസ്ലിം പെൺകുട്ടികൾ നടത്തുന്ന വിദ്യാഭ്യാസ വിപ്ലവത്തെ വായിക്കുന്ന സമയത്ത് നമ്മുടെ പൊതുസമൂഹത്തിന് സംഭവിക്കുന്ന ഒരുപാട് അക്ഷര തെറ്റുകളുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ മലാല യൂസുഫ് സായി എന്ന് പറയുന്ന പെൺകുട്ടി ലോകത്തിൻ്റെ മുന്നിൽ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ ഉജ്ജ്വലമായൊരു പ്രതീകമാണ്. പക്ഷേ ആ പ്രതീകത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച രീതിയിൽ സാമ്രാജ്യത്വം വളരെ സമർത്ഥമായി പ്രയോഗിച്ച ഒരുപാട് രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്. ആ രാഷ്ട്രീയ തന്ത്രങ്ങളെ നമ്മളൊരിക്കലും കാണാതിരുന്നുകൂടാ. മലാല യൂസുഫ് സായി എന്ന പെൺകുട്ടിയെ ഒരു വശത്ത് നിർത്തുകയും മുസ്ലിം സമൂഹത്തെ മറുവശത്ത് നിർത്തുകയും, മുസ്ലിം സമൂഹം വിദ്യാഭ്യാസത്തിൻ്റെ ശത്രുക്കളാണ്, ആ സമുദായത്തിൻ്റെ എല്ലാ ചങ്ങലക്കെട്ടുകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം നേടിയെടുത്തൊരു പെൺകുട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന വളരെ വളരെ ഹിഡനായിട്ടുള്ളൊരു പൊളിറ്റിക്സ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലെല്ലാം ഉണ്ടായിരുന്നു. അവിടെ തീർച്ചയായും അവർ പറയാൻ ശ്രമിച്ചത് മുസ്ലിം ലോകം പ്രാകൃതത്വത്തിൻ്റെ മതമൗലികവാദത്തിൻ്റെതായൊരു ലോകം, മറുവശത്ത് പാശ്ചാത്യ ലോകം എല്ലാത്തരം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ലോകം. അവിടെ മുഖമക്കനെ പോലും ഒപ്രഷൻ്റെ ഒരു പ്രതീകമായി മാറുന്നു. മുഖമക്കനെ ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ വീട്ടിനകത്ത് തളച്ചിടുകയാണ് മുസ്ലിം സമുദായം ചെയ്യുന്നത്. അത് ആ മുഖമക്കനെ പോലും അഴിച്ചു മാറ്റിക്കൊണ്ട് പാശ്ചാത്യൻ ലിബറൽ മൂല്യങ്ങളിലേക്ക് കടന്നു വന്നൊരു പെൺകുട്ടി എന്ന രീതിയിൽ ഇവരെ പരിചയപ്പെടുത്തുകയും അങ്ങനെയാണ് മുസ്ലിം പെൺകുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസ മുന്നേറ്റം സംഭവിക്കുന്നത് എന്ന ധാരണ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നത് അത് വളരെ ആഴത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കേരളത്തിലടക്കം മുസ്ലിം പെൺകുട്ടികൾ നടത്തുന്ന വിദ്യാഭ്യാസ മുന്നേറ്റം, ആ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ പോലും വായിക്കുന്ന സമയത്ത് മതപരമായ നിയന്ത്രണങ്ങളുടെ കെട്ടുപൊട്ടിച്ചുകൊണ്ടാണ് ആ വിദ്യാഭ്യാസ മുന്നേറ്റം നടക്കുന്നത് എന്ന ധാരണ പൊതുസമൂഹത്തിനുണ്ട്. തീർച്ചയായും അങ്ങനെയല്ല. മുസ്ലിം പെൺകുട്ടികളിൽ നിന്ന് ഏതെങ്കിലും പ്രവേശന പരീക്ഷകളിൽ ഉന്നതമായ റാങ്ക് നേടുന്നവരുടെ തലയിൽ തട്ടമില്ലെങ്കിൽ മനസ്സിലൊരു തരം സന്തോഷം പടരുന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കേരളീയ പൊതുസമൂഹം പോലും പരിണമിക്കുന്നത് ഈ മുസ്ലിം പെൺകുട്ടികൾ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്തതുകൊണ്ടാണ് അവർക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നത് എന്ന തെറ്റായ സങ്കല്പം വെച്ച് പുലർത്തുന്നതുകൊണ്ടാണ്. ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകാത്തൊരു സംഭവമുണ്ട്. ഇപ്പോൾ അടുത്ത മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 1st റാങ്ക് നേടിയ ഒരു മുസ്ലിം പെൺകുട്ടി മലപ്പുറത്തുകാരിയാണ്. ആ പെൺകുട്ടിയുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഫോട്ടോകളിൽ അവൾക്ക് മുഖമക്കനെ ഇല്ലായിരുന്നു. അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഫേസ്ബുക്കിൽ സെക്കുലർ തലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പോസ്റ്റ് ഇട്ടത് കേരളത്തിൻ്റെ മലാല എന്നാണ്. കേരളത്തിൻ്റെ മലാല ഇതാ ഹിജാബിനെതിരെ പോരാടി വിദ്യാഭ്യാസ അവകാശം സ്വായത്തമാക്കിയ പെൺകുട്ടി എന്ന രീതിയിലാണ് അവരെ അവതരിപ്പിച്ചത്. ഇവിടെ ഒരു പെൺകുട്ടിക്ക് റാങ്ക് കിട്ടുന്നതും മാർക്ക് കിട്ടുന്നതുമായി അവരുടെ തലയിൽ ഒരു തട്ടമുണ്ടോ ഇല്ലേ എന്ന പ്രശ്നത്തിന് യാതൊരു ബന്ധവുമില്ല. അവിടെ തട്ടമിട്ടുകൊണ്ട് തന്നെ, ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ, പൂർണ്ണമായ അർത്ഥത്തിൽ മതമൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ തനിക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഒരു മുസ്ലിം പെൺകുട്ടി തെളിയിക്കുന്നതും, ആ തെളിയിക്കലിനെ ആദരവോടുകൂടി ഉൾക്കൊള്ളാൻ കേരളീയ പൊതുസമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് എന്നാണ് MSM സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ ഹിജാബ് എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ ഹിജാബ് സ്ത്രീകൾ അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാനുള്ളത് ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഹിജാബ് ഉണ്ടാകില്ലായിരുന്നു. ഹിജാബ് നിഷ്കർഷിക്കപ്പെട്ടത് തന്നെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ്.
പുറത്തിറങ്ങുന്ന സമയത്ത് മറ്റുള്ള പുരുഷന്മാർ ശരീരഭാഗങ്ങൾ കാണരുത് എന്നതുകൊണ്ടാണ് ഹിജാബ് നിയമമാകുന്നത്. അടുക്കളക്കുള്ളിൽ തളച്ചിടപ്പെടേണ്ട ഒരു ജീവിതമായിരുന്നെങ്കിൽ മുഖമക്കനയുടെ പ്രശ്നം തന്നെ ഉദിക്കുമായിരുന്നില്ല. അതിനാൽ ഹിജാബ് മുസ്ലിം പെൺകുട്ടിയെ പുതിയ ഇടങ്ങളിലേക്ക് നയിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പൊതുമണ്ഡലത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ധൈര്യം അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഈ സാമൂഹ്യ വിപ്ലവത്തെ ഹിജാബിൻ്റെ എതിർദിശയിലുള്ള ഒരു മുന്നേറ്റമായി നമ്മളൊരിക്കലും വായിച്ചുകൂടാത്തതാണ്. അങ്ങനെ വായിക്കുന്നത് തീർച്ചയായും അബദ്ധമാണ്. അവിടെ ബഹുമാനനായ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടൻ സാർ, അദ്ദേഹം നമ്മളോട് സംസാരിക്കാനുണ്ട്. ഒറ്റ കാര്യം കൂടി, ഇവിടെ പിന്നെ ജയശങ്കർ സാറ് സംസാരിച്ച സമയത്ത് ചർച്ചയെ കൂടുതൽ സജീവമാക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്, ഒരു 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 സുപ്രീം കോടതി ഒരു കോടതി പരാമർശത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ആ കോടതിയിൽ മുസ്ലിം പുരുഷന്മാർ താടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായപ്പോൾ ഇവിടെയുള്ള ജസ്റ്റിസുമാരും അഭിഭാഷകരൊന്നും താടി വളർത്തുന്നില്ലല്ലോ, അതുകൊണ്ട് മുസ്ലിം പുരുഷന്മാർക്ക് താടി വളർത്തൽ നിർബന്ധമല്ല എന്ന പരാമർശം ഒരു ജഡ്ജി നടത്തിയതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. താടി വളർത്തൽ നിർബന്ധമാണോ അല്ലേ എന്ന വിഷയത്തിൽ മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കല്ല ഞാൻ പ്രവേശിക്കുന്നത്. പക്ഷേ താടി വളർത്തൽ മതപരമായൊരു നിർദ്ദേശമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം പുരുഷന് താടി വളർത്താനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടായേ തീരൂ. അത് പോലീസിലായാലും പട്ടാളത്തിലായാലും അയാൾക്ക് ആ സ്വാതന്ത്ര്യം ഒരു കാരണവുമില്ലാതെ നിഷേധിക്കപ്പെടുന്നത് നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ട മറ്റു വേറെ ഒരു വിഷയമാണ്, വേറെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മുടെ ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവായ എം സി മായിൻ ഹാജി പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ ഇത്തരം പരാമർശങ്ങളോടുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് മുസ്ലിം സമുദായത്തിന് പൊതുവിൽ പറയാനുള്ളത്, ജസ്റ്റിസ് ഫാത്തിമ ബീവി തലമറച്ചിരുന്നില്ല, അതുകൊണ്ട് മുസ്ലിമിന് ഇത് നിർബന്ധമല്ല എന്നൊരാൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജസ്റ്റിസ് ഫാത്തിമ ബീവി അല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചൊരു ഫാത്തിമ ബീവി ഉണ്ടായിരുന്നു, മുഹമ്മദ് നബിയുടെ മകൾ, അവരാണ് മുസ്ലിങ്ങളുടെ മാതൃക എന്നാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നതല്ല, മതപരമായി അത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ കൺസേൺ. അതിനെ ഇത്തരം മറുചോദ്യങ്ങൾ കൊണ്ട് മൂടിവെക്കുന്നത് തീർച്ചയായും മതസ്വാതന്ത്ര്യത്തിൻ്റെയും മൗലികാവകാശങ്ങളുടെയും ലംഘനമാണ് എന്ന് തന്നെ എം എസ് എം വിശ്വസിക്കുന്നു. തൻ്റെ പക്ഷം വ്യക്തമാക്കാൻ വേണ്ടി ബഹുമാനനായ മാത്യു കുഴൽനാടൻ സാറിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.